ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നോമ്പ് തുറക്ക് നല്ല ബീഫ് കറിയും പിന്നെ പൊറോട്ടയാണ് ഇട്ടുണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ പൊറോട്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മാവ് ഒന്ന് കുഴച്ചെടുക്കാം. ആദ്യം പൊടിയൊന്ന് തരിച്ചെടുക്കണം. പൊടിയൊക്കെ തരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് പഞ്ചസാര ഇട്ടുകൊടുക്കുക. പിന്നെ അതിലേക്ക് ഉപ്പുവെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് നനച്ചെടുക്കണം. പൊടിയൊക്കെ നനച്ചെടുത്തതിന് ശേഷം അത് നന്നായിട്ട് ഒന്ന് കുഴച്ച് വെക്കണം. ഇതുപോലെ റേക്കുമ്പോൾ പറ്റി പിടിച്ചതൊക്കെ ഒരു കത്തി വെച്ചിട്ട് ഇങ്ങനെ ചിരണ്ടിയിട്ട് ഇനി അത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുകയാണ്. അത് കുഴച്ചെടുക്കൽ കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതിൻ്റെ പുറത്ത് കുറച്ച് എണ്ണ പുരട്ടിയിട്ട് ഇതുപോലെ നനഞ്ഞൊരു കോട്ടൺ തുണി വെച്ചിട്ട് ഒന്ന് അടച്ചു വെക്കാം. 1 കിലോ ബീഫാണ് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ പകുതി എടുത്തിട്ടുണ്ട്. പകുതി നാളെയും വെക്കാമല്ലോ. 1/2 കിലോ ബീഫാട്ടോ എടുത്തിട്ടുള്ളത്. കുറച്ച് ബീഫാടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇതുകൊണ്ടുള്ള കറിയാണ് ഉണ്ടാക്കുന്നത്. ഈ മൺകുടുക്കയിൽ ഇട്ടിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി, 2 തക്കാളി, പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ ചതച്ചതും ചേർത്തിട്ട് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂണ് മല്ലിപ്പൊടി, കുറച്ച് ഗരം മസാലപ്പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കണ്ട കേട്ടോ. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് അത് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കണം. ഇറച്ചിയിലൊക്കെ മസാല നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് അങ്ങോട്ട് അടുപ്പത്ത് വെക്കുകയാണ്. ഇനി അതവിടെ പതുക്കെ കടന്നിട്ട് വേവട്ടെ. മൺകുടുക്കയിൽ ഇതുപോലെ ഇങ്ങനെ പതുക്കെ കടന്നിട്ട് വെന്തിട്ടുള്ള ബീഫ് കറി നല്ല ടേസ്റ്റ് ഉണ്ടാവുമല്ലോ. 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി മാവൊക്കെ ഒന്ന് ബോളാക്കി എടുക്കണം. അതിലിതുപോലെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി അത് കുറച്ച് എണ്ണ കയ്യിലാക്കിയിട്ട് ഇതുപോലെ ബോളാക്കി എടുക്കുകയാണ്. ഇത് ബോളാക്കി എടുത്തിട്ടും കുറച്ച് നേരം വെക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ടാണ് പരത്തിയെടുക്കുന്നത്. ഇപ്പോൾ ബോളാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി അത് കുറച്ച് നേരം അവിടെ ഇരിക്കട്ടെ. കറി ഇടയ്ക്ക് ഒന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കുക. എന്നിട്ട് അവിടെ അടച്ചു വെച്ചെടുക്കുക. ഇതൊന്ന് പാകത്തിന് വറ്റി വരും വേണം. ഇനി ഈ ബോളൊക്കെ ഒന്ന് പരത്തിയെടുക്കാം. കുറച്ച് എണ്ണ പരത്തിയിട്ട് ഇതുപോലെ ഇങ്ങനെ എല്ലാതും ഒന്ന് പരത്തി വെക്കണം. അപ്പോൾ അത് വെക്കുന്ന ഭാഗത്തും കുറച്ച് എണ്ണ പുരട്ടിയിട്ട് അവിടേക്ക് വെച്ചുകൊടുക്കുക. ഇനി ഓരോന്നും അതിൻ്റെ മേലെ വെക്കുമ്പോഴും ഓരോന്നിൻ്റെ മേലെയും കുറച്ച് എണ്ണാക്കി കൊടുക്കണം. അങ്ങനെ ഇതെല്ലാതും പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ പരത്തിയിട്ടും കുറച്ച് നേരം ഒന്ന് ഇരിക്കണം. പരത്തിയിട്ട് കുറച്ച് നേരം വെച്ചതിന് ശേഷം ഓരോന്നെടുത്തിട്ട് ഇങ്ങനെ വീശിയെടുക്കുകയാണ്. ഇതുപോലെ വീശിയിട്ട് ഇങ്ങനെ 2 ഭാഗങ്ങളാക്കിയിട്ട് ഇതുപോലെ ഇങ്ങനെ റോൾ ചെയ്ത് വെക്കുകയാണ്. അങ്ങനെ ഇതെല്ലാതും ഇതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാതും ഇതുപോലെ ഇങ്ങനെ ചുറ്റി വെച്ചിട്ടുണ്ട്. നമുക്ക് കറി എന്തായെന്നൊന്ന് നോക്കാം. കറിയൊക്കെ നന്നായിട്ട് ഇറച്ചിയൊക്കെ നന്നായിട്ട് വെന്തിട്ട് നല്ല വറ്റിയിട്ട് നല്ല പാകത്തിനുള്ള കറി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൽ ഒന്നും ചെയ്യണില്ല. കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും ഇട്ടിട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്.
നല്ല ടേസ്റ്റുള്ള കറി കേട്ടോ. ഇതുപോലെ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല പൊറോട്ടയിലേക്ക് നല്ല അടിപൊളിയാണ്. കറിയൊക്കെ അവിടെ ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനി മുട്ട ബജി ഉണ്ടാക്കുന്നുണ്ട്. കുറച്ച് വഴുതനങ്ങയും പൊരിച്ചെടുക്കുന്നുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് ചട്ടി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ പൊരിച്ചെടുത്തതിൻ്റെ ശേഷമാണ് ഇനി പൊറോട്ട ചുട്ടെടുക്കുന്നത്. ഇനി ഇതോരോന്നിട്ടിട്ട് പൊരിച്ചെടുക്കട്ടെ. മുട്ട ബജി ഉണ്ടാക്കൽ കഴിഞ്ഞിട്ടുണ്ട്. ഇനി വഴുതനങ്ങ ബജി ഉണ്ടാക്കുക. വഴുതനങ്ങ നല്ല പൊള്ളച്ചിട്ട് വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ പൊരിച്ച കടി ഉണ്ടാക്കൽ കഴിഞ്ഞിട്ട് പൊറോട്ട ഉണ്ടാക്കാനുള്ള ചട്ടി വെച്ചിട്ടുണ്ട്. ഇനി പൊറോട്ട ഓരോന്നായിട്ട് പരത്തിയെടുക്കാം. അങ്ങനെ പൊറോട്ടയൊക്കെ ചുട്ടെടുക്കുകയാണ്. അതിൻ്റെ ഇടയിൽ കൂടെ ചട്ടിയിലിട്ടതിൻ്റെ ശേഷം ബാക്കി ചൂടാനുള്ളതും അവിടെ പരത്തിയെടുക്കുന്നുണ്ട്. ഇനി ചുട്ടതെടുത്തതിൻ്റെ ശേഷം പരത്തിയതാണ്ട് ഇട്ട് കൊടുത്തിട്ട് ഈ ചുട്ടെടുത്ത പൊറോട്ട നന്നായിട്ട് ഒന്ന് അടിച്ചെടുക്കണം. എല്ലാതും ഇതുപോലെ ചെയ്യട്ടോ. ചുട്ടിട്ട് ഇങ്ങനെ അടിച്ചെടുക്കും വേണം. അങ്ങനെ മുഴുവനായിട്ടും ചുട്ടെടുക്കട്ടെ. ഇനി വേവാത്ത ഭാഗം ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ കൈ കൊണ്ടൊന്ന് ഇങ്ങനെ തിരിച്ചിട്ട് കൊടുക്കും ചെയ്യാം. അപ്പോൾ പൊറോട്ട ചുടലൊക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നോമ്പറക്കാരായിട്ടുണ്ട്. അപ്പോൾ നോമ്പറക്കായിരുന്നിക്കാണ്. എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്ന് മറക്കരുതേ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടെയുള്ള ബെല്ലൈക്കണ് കൂടി ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.